ഇത് ഹോണ്ടയുടെ പുതിയ HRV. ഇത് ആദ്യത്തെ ജനറേഷൻ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ സാമാന്യം ഹിറ്റായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു സർപ്രൈസ്, അതിൻ്റെ ഷേപ്പും ഡിസൈനും എല്ലാം അതിൻ്റെ വലുപ്പവും ഒക്കെ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആദ്യം തോന്നിയത് ഇത് കുറച്ച് വലുതായിട്ടുണ്ടല്ലോ എന്നാണ്. ആക്ച്വലി അതിൻ്റെ ഫ്രണ്ടിലെ ഹുഡിൻ്റെ നീളമായാലും അതിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പും ആ സ്പോർട്ട് ബാക്ക് ഡിസൈനും എല്ലാം ചേർത്തിട്ട് കുറച്ചുകൂടി ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു പ്രീമിയം കോമ്പാക്ട് SUVയുടെ ശൈലിയിലാണ് ഹോണ്ട HRV അവതരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു HRV ആദ്യ ജനറേഷൻ തന്നെ സ്വീകരിക്കപ്പെടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയാണ്. വളരെ പ്രാക്ടിക്കൽ ഫീച്ചേഴ്സ് ധാരാളം കൊടുത്തിട്ടുണ്ട് ഹോണ്ട. അത് ഇതിലെ സ്റ്റോറേജ് സ്പേസും മുതൽ ബൂട്ട് സ്പേസൊക്കെ ആണെങ്കിൽ ശരിക്കും ആവശ്യത്തിന് ബൂട്ട് സ്പേസ് ഉണ്ട്. ഇത്തവണ കുറച്ചുകൂടി വലുതായിരിക്കുന്നതുകൊണ്ട് പിന്നെ പറയേണ്ടതുമില്ല. അതുപോലെ സൈഡിലൊക്കെ ആണെങ്കിലും വളരെ നീറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡോറിലാണെങ്കിലും അതുപോലെ കൺസോളിലാണെങ്കിലും സീറ്റ് ബാക്കിലുള്ള പൗച്ചസ് ആണെങ്കിലും എല്ലാം വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ആം റെസ്റ്റും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പ്രാക്ടിക്കൽ ഫീച്ചേഴ്സിൽ ഏറ്റവും മുൻപ് നിൽക്കുന്ന ഒരു കാര്യമാണ് ആം റെസ്റ്റ്. അത് ഇടതുവശത്ത് ലെഫ്റ്റ് ഹാൻഡ് വെക്കാനുള്ള ഡോർ സൈഡ് ആം റെസ്റ്റ് ആയാലും കൺസോളിലുള്ള ആം റെസ്റ്റ് ആയാലും രണ്ടും വളരെ സൗകര്യപ്രദമാണ്. ഫോൺ വെക്കാനാണെങ്കിൽ രണ്ടിടമുണ്ട്, പക്ഷേ വയർലെസ് ചാർജിങ് ഇല്ല. കഴിഞ്ഞ ജനറേഷൻ HRV-യിൽ അത്ര പേർപ്പസ്ഫുൾ അല്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ സ്ക്രീനിലെ കൺസോൾ സ്ക്രീനിലായിരുന്നു. പക്ഷേ ഇത്തവണ അത് കാണാനും അത് അതിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അത് സോളിഡ് ഒരു സംഗതിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അതിനുള്ളിലെ ഡിസൈനായാലും അതുപോലെ തന്നെ ഫങ്ഷൻസൊക്കെ വളരെ ക്ലിയർ കട്ടാണ്. മറ്റേത് വളരെ വേഗമായിരുന്നു, ഇതിനകത്ത് അധികം ഫങ്ഷൻസൊന്നുമില്ല. ഇപ്പോൾ റേഡിയോ, USB ബോർഡ്, ബ്ലൂടൂത്ത് ഫോൺ, പിന്നെ കുറച്ച് ആപ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ, പക്ഷേ ഉള്ളത് നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലെ കൺട്രോൾസ് എല്ലാം വളരെ സിമ്പിൾ, ഷുവർ, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അതായത് നോബ്സ് ആണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ AC ആണെങ്കിൽ സിംഗിൾ സോൺ എയർ കണ്ടീഷനിങ് ആണ് ഇവിടെ നോബ് വഴി കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പുറകിൽ റിയർ AC വെൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും കാഴ്ചയ്ക്ക് മാത്രമല്ല കുറച്ചുകൂടി വലിയൊരു കാറായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ഉള്ളിലുള്ള ക്യാബിൻ സൗകര്യങ്ങളും അങ്ങനെ തന്നെയാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. HRV വളർന്നിരിക്കുന്നു എന്ന് ഹോണ്ട വളരെ പ്രകടമാക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഈ സൺറൂഫ്, പാനോറമിക് സൺറൂഫ് ആണ്. അതുപോലെ ഇവിടെ ഇങ്ങനൊരു മറ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പം നമുക്ക് ഊരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലെ റിയർ AC വെൻസ്, ഇത് നല്ല തെളിവാണ് ഈ ക്യാബിൻ സ്പേസ് കുറച്ചുകൂടി വലുതാണെന്നുള്ളതിന്. ഹോണ്ടയുടെ പുതിയ HRV ക്യാബിനിലെ ഒരു പ്രീമിയം ഫീച്ചർ എന്ന് പറയുന്നത് ഇതിലെ റൂഫിലുള്ള LED ടച്ച് ലൈറ്റ് ആണ്. തൊട്ടാൽ മതി അണയാനും കത്താൻ. ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് വളരെ നന്നായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ എസ്പെഷ്യലി ബ്രേക്ക് ഹോൾഡ്, നമ്മളിപ്പോൾ ഒരിടത്ത് വണ്ടി നിർത്തുമ്പോഴേക്കും 2 സെക്കൻഡ് ഹോൾഡ് കിട്ടും. അതായത് വണ്ടി എടുക്കുന്ന സമയത്ത് 2 സെക്കൻഡ് നമുക്ക് നിർത്തി സാവകാശം തരാൻ വേണ്ടിയുള്ള ബ്രേക്ക് ഹോൾഡ്. ഹിൽ ഡിസൈൻ കൺട്രോൾ എന്ന് പറയുന്ന ഫീച്ചർ വളരെ ഉപകാരപ്രദമാണ്. 4x4 എന്നോ അല്ലെങ്കിലും നമ്മളൊരു കുന്ന് ഇറങ്ങി വരുമ്പോൾ 5 കിലോമീറ്ററിനും 20 കിലോമീറ്ററിനും ഇടയ്ക്കുള്ള സ്പീഡിൽ പതിയെ സൂക്ഷിച്ചിറങ്ങി വരാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബട്ടണാണത്. സേഫ്റ്റി ഫീച്ചേഴ്സിൽ EX എന്ന് പറയുന്ന ഈ ടോപ്പ് എൻഡ് മോഡലിൽ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ലെയിൻ പാളുന്നത് തടയാൻ, നമ്മളെ ഒരു ലെയിനിൻ്റെ നടുക്കൂടെ കൃത്യമായി ഓടിക്കാൻ സഹായിക്കുന്ന ലെയിൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മുമ്പിലുള്ള കാറുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്ന ഫീച്ചറുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളിലും വലുതായി ഹോണ്ട HRV എന്ന തോന്നൽ തന്നെ ഇത് ഓടിക്കുമ്പോഴും ഉണ്ട്. കാരണം ഒരു കുറച്ചുകൂടി ഒരു വലിയ കാർ ഓടിക്കുന്ന ഒരു ഫീലാണ്, അങ്ങനത്തെ ഒരു പ്രതീതിയാണ്. നമുക്ക് സ്റ്റിയറിംഗിന്റെ ഗ്രിപ്പിലായാലും അതിന്റെ ആ ഒരു മൂവ്മെന്റിന്റെ ഹെവിനെസ്സിലായാലും ഒക്കെ കുറച്ചുകൂടി ഒരു വലിയ ഒരു പ്രോബബ്ലി ഒരു ഏകദേശം ഏതാണ്ട് ഒരു മിഡ് സൈസ് SUV ഓടിക്കുന്നത് തരത്തിലുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. അത് കൺട്രോളിനൊക്കെ ആണെങ്കിലും വളരെ ഒരു സ്റ്റെബിലൈസ്ഡ് ഫീലാണ് അതുകൊണ്ട് വരുന്നത്. പക്ഷേ ഈ ഇതേ കാര്യം തന്നെ വലുതായെന്നുള്ളത് പവറിന്റെ കാര്യത്തിലും മറ്റും പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു 119 horsepower 145 Nm ആവശ്യത്തിനുണ്ട്. പക്ഷേ CVT ട്രാൻസ്മിഷൻ ഇഷ്ടമല്ലാത്തവർക്ക് അത് ഇഷ്ടപ്പെടാനുള്ള വക പുതിയ HRV നൽകുന്നില്ല. പക്ഷേ അത് ഇഷ്ടമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ദിസ് ഇസ് ഫൈൻ. ഇപ്പോൾ സ്പോർട്ടി മോഡലൊക്കെ ഇട്ട് ഒത്തിരി ഡിമാൻഡിങ് ആകുമ്പോൾ മാത്രമേ ആ CVT കുറച്ച് അരോചകമായിട്ട് തോന്നുള്ളൂ.
ഞാൻ ഈ ഓടിക്കുന്ന ട്രിം ലെവലിൽ സേഫ്റ്റി ഫീച്ചേഴ്സ്, 6 എയർ ബാഗ്സും 3 ഡിഫറെന്റ് വ്യൂസ് നൽകുന്ന ക്യാമറയും ഉണ്ട്. എച്ച് ആർ വി അവകാശപ്പെടുന്ന ഫ്യൂൽ ഇക്കോണമി വളരെ മെച്ചപ്പെട്ടതാണ്. 18.3 18 കിലോമീറ്ററിൽ കൂടുതൽ മൈലേജ് ഫ്യൂൽ ഇക്കോണമി പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇതിലെ കണക്കനുസരിച്ച് ഏകദേശം 12 കിലോമീറ്റർ മുകളിൽ മാത്രമേ മിക്സ്ഡ് മൈലേജ് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ഗുഡ്. പുതിയ ജനറേഷൻ എച്ച് ആർ വിയും എക്സ്ട്രാ പ്രാക്ടിക്കാലിറ്റി, എക്സ്ട്രാ സ്പേസ്, എക്സ്ട്രാ സേഫ്റ്റി ഇതെല്ലാം ചേർത്ത് ഇംപ്രസ് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാം.